വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്, ക്വിക്ക് ഫാക്ട്സിലേക്ക് വീണ്ടും സ്വാഗതം. നിഗൂഢമായ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള മിസ്റ്റീരിയസ് പ്ലേസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, ടയാൻസി മൗണ്ടൻസ്, ടയാൻസി മലനിരകൾ. അവതാർ സിനിമ കണ്ട എല്ലാവർക്കും ഹല്ലേലൂയ മലനിരകൾ ഓർമ്മയുണ്ടാവും. ജെയിംസ് ക്യാമറോണിന് ഈ കൺസെപ്റ്റ് കിട്ടിയത് തന്നെ ഈ ടയാൻസി മൗണ്ടനുകളിൽ നിന്നാണ്. ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. വളരെ മനോഹരമായ ഈ മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ മലയ്ക്ക് ഏകദേശം 4142 അടി ഉയരമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലനിരകൾ സൺസ് ഓഫ് ഹെവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മലനിരകൾ ഏകദേശം 16,550 ഏക്കറോളം ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്നു. നമ്പർ 2, ഹാൻഡ് ഇൻ ദ ഡെസേർട്ട്. ഈ മനോഹരമായ ശില്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലിയിലെ അറ്റക്കാമ മരുഭൂമിയിലാണ്. ചിലിയിലെ മാരിയോ ഇറാറസബാൽ എന്ന് പറയുന്ന ഒരു ശില്പിയുടെ കരവിരുതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഒരാളുടെ നിസ്സഹായാവസ്ഥയാണ് ആ ശില്പി ഇതിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. നമ്പർ 3, ഔക്കി ഗഹാര ഫോറസ്റ്റ്. ജപ്പാനിലെ മൗണ്ട് ഫുജിക്ക് സമീപമുള്ള ഈ കാടുകൾ വളരെ അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വളരെയധികം നിയന്ത്രണവുമുണ്ട്. ഈ വനത്തെ മരങ്ങളുടെ കടൽ എന്നറിയപ്പെടാറുണ്ട്. എന്നാലും വളരെ പേടിപ്പെടുത്തുന്ന കാര്യം, ഇതൊരു സൂയിസൈഡ് ഫോറസ്റ്റ് ആയിട്ടാണ് കൂടുതലും അറിയപ്പെടുന്നത്. അതിന് കാരണം ഈ വനത്തിൽ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നതും നിഗൂഢമായ സംഭവങ്ങൾ നടക്കാറുള്ളത് കൊണ്ടാണ്. ഈ കാടുകളിൽ അർദ്ധരാത്രിയിൽ നിഗൂഢമായ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും ഏകദേശം 500 ആളുകളാണ് ഒരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ സൂയിസൈഡ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്പർ 4, ഡെഡ് വെലേ. 2010 ഇറങ്ങിയ എന്തിരൻ എന്ന സിനിമയിൽ ഐശ്വര്യ റായും രജനീകാന്തും കൂടെ അഭിനയിച്ച ഒരു പാട്ടുരംഗം ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലെ നമീബിയ എന്ന് പറയുന്ന രാജ്യത്താണ്. വെളുത്ത മണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന മരങ്ങളെ കണ്ടില്ലേ? എന്നാൽ അത് മരങ്ങളല്ല, വേരുകളാണ്. അതുകൊണ്ട് ഈ പ്രദേശം ഡ്രൈഡ് ഒയാസിസ് അല്ലെങ്കിൽ ഉണങ്ങിയ മരപ്പച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വന്നപ്പം വേര് തന്നെ പുറത്തോട്ട് വന്നതാണ്. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം വലിച്ചെടുത്താണ് ഈ ചെടികൾ വളരുന്നത്. എന്തായാലും ഇതൊരു വളരെ വിചിത്രമായ സ്ഥലമാണ്. ഇതുപോലൊരു സ്ഥലം ലോകത്ത് വേറെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. നമ്പർ 5, ടണൽ ഓഫ് ലവ്. വളരെ സുന്ദരമായ ഒരു ടണൽ പോലിരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഈ സ്ഥലം ഉക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പച്ചിലകളാൽ നിറഞ്ഞ ഈ റെയിൽവേ ട്രാക്കിലൂടെയുള്ള യാത്ര വളരെ ആനന്ദകരമാണ്. 100 ആളുകളാണ് എന്നും വന്ന് ഇത് ആസ്വദിച്ചു പോകുന്നത്. നമ്പർ 6, സ്റ്റോൺ ഫോറസ്റ്റ്. കല്ലുകൾ കൊണ്ടൊരു വനമുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും കാണാൻ, അല്ലേ? കല്ലുകൊണ്ടുള്ള ഈ വനം ചൈനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 500 വിസ്തൃതിയിലാണ് ഇത് ഉള്ളത്. ഈ വനമിരുന്ന സ്ഥലത്ത് 270 വർഷങ്ങൾക്ക് മുന്നേ ആഴം കുറഞ്ഞ ഒരു കടലാണ് ഉണ്ടായിരുന്നത്. ആ കടലിലേക്ക് മണൽക്കല്ലുകളും ചുണ്ണാമ്പ് കല്ലുകളും വന്ന് അടിയുകയും പിന്നീട് അത് കാറ്റുകൊണ്ടും ഒഴുകി വരുന്ന വെള്ളം കൊണ്ടും തൂണുകൾ പോലെ ആകുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെയധികം കൽ തൂണുകളാൽ നിറഞ്ഞു നിന്നപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കല്ലുകളുടെ വനമായി തോന്നും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്പർ 7, മെൻഡൻഹാൾ ഐസ് കേവ്സ്. ഈ മനോഹരമായ ഐസ് ഗുഹ കാണാൻ സാധിക്കുന്നത് USA അലസ്കയിലാണ്. ഇതിനുള്ളിലെ ഐസ് ക്രിസ്റ്റലുകൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഈ മനോഹരമായ ഗുഹയും തുരങ്കങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മനുഷ്യനിർമ്മിതമാണെന്ന് വരെ തോന്നിപ്പോകും. പക്ഷേ ഇത് പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം കാരണം ഇവിടെയുള്ള ഐസുകൾ ഉരുകുകയും ഗുഹയും തുരങ്കവുമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഗുഹയെ ഗ്ലോബൽ വാർമിംഗിൽ നിന്ന് സംരക്ഷിക്കാനായി പല വഴികളും ഗവേഷകർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 8, പാൻകേക്ക് റോക്സ്. കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട ഈ വിസ്മയിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. ചൂടുള്ള പാൻകേക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ കല്ലുകൾ കാണുമ്പോൾ തോന്നിക്കുന്നത്. 1000 ലെയറുകളുള്ള ചുണ്ണാമ്പ് കല്ലുകളാലും മണൽക്കല്ലുകളാലുമാണ് ഈ അത്ഭുതം ഉണ്ടായിട്ടുള്ളത്. ഈ കല്ലുകൾക്കിടയിലൂടെ വെള്ളം ചിന്നി ചിതറുന്ന കാണുമ്പോൾ ചൂട് ഹോട്ട് കേക്കുകൾ അടുക്കി വെച്ചതുപോലെ തോന്നുന്നു നമുക്ക്. നമ്പർ 9, ചോക്ലേറ്റ് ഹിൽസ്. ഈ മനോഹരമായ മുട്ടക്കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിലിപ്പീൻസിലാണ്. യുനെസ്കോ പറയുന്നതനുസരിച്ച് ദ്വീപ് സമൂഹമായ ഫിലിപ്പീൻസിലെ ഈ മുട്ടക്കുന്നുകൾ കോറൽ ഡിപ്പോസിറ്റുകളാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് ചോക്ലേറ്റ് കുന്നുകൾ എന്ന പേര് എങ്ങനെ കിട്ടിയെന്നല്ലേ? വേനൽക്കാലത്ത് ഈ മുട്ടക്കുന്നുകളിലെ ഇലകളെല്ലാം കരിഞ്ഞ് ബ്രൗൺ കളറായിട്ട് നിൽക്കും. ഒറ്റ നോക്കത്തിൽ ചോക്ലേറ്റ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഈ കുന്നുകൾക്ക് ചോക്ലേറ്റ് ഹിൽസ് എന്ന പേര് വന്നത്. നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലങ്ങളുള്ള മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.